നമസ്കാരം രക്ഷിപ്രവർത്തനം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം താലി അഥവാ മംഗല്യ സൂത്രം. അതിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും ചരിത്രവും ഐതിഹ്യങ്ങളും ഒക്കെയാണ് അതിന്റെ സമ്പൂർണമായിട്ടുള്ള വിവരം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. താലിയുടെ മഹാത്മ്യം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. താലിയുടെ മഹാത്മ്യം എന്താണ്? താലി താലിക്കാണോ താലി കെട്ടിനാണോ പ്രാധാന്യം? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വത്താണ് താലി അഥവാ മംഗല്യ സൂത്രം. എല്ലാ ജാതി മതത്തിലും പെട്ട സ്ത്രീകളെല്ലാം ഒരേപോലെ തന്നെ താലി അണിയാറുണ്ട്. ശസ്ത്രക്രിയക്കായിട്ട് മറ്റും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്ന അവസരങ്ങളിലൊഴിച്ച് താലി സ്ത്രീയുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകും. താലി അഴിച്ചു വയ്ക്കാറില്ല. താലി കെട്ടിക്കഴിഞ്ഞാൽ ആ താലി സ്ത്രീയുടെ ശരീരത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് എല്ലാ മതത്തിലും ഒരുപോലെ, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽ താലിക്ക് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഭാരതത്തിൽ ഒട്ടാകെ ഈ താലി സമ്പ്രദായം പിന്തുടരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള താലികളാണ് അണിയാറുള്ളത്. വിവാഹിതരായിട്ടുള്ള എല്ലാ സ്ത്രീകളും താലി അണിയുക എന്നുള്ളത് നമ്മളുടെ ഭാരതത്തിന്റെ പാരമ്പര്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ താലി വിവാഹം കഴിഞ്ഞതിന്റെ സൂചന എന്നുള്ള രീതിയിലാണ് അണിയാറുള്ളത്. മംഗല്യ സൂത്രം എന്നാണ് താലിയുടെ പേര്. മംഗല്യം എന്നാൽ ചന്ദനം, സ്വർണം, സിന്ദൂരം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. മംഗലമായിട്ടുള്ള കാര്യം, അതായത് മംഗളകരമായിട്ടുള്ള കാര്യത്തെയാണ് മംഗല്യം എന്ന് പറയുന്നത്. സൂത്രം എന്നാൽ ചരടാണ്. മംഗല്യകരമായിട്ടുള്ള ഒരു വസ്തു ചരടിൽ തൂക്കി കഴുത്തിൽ കെട്ടുന്നതിന് അണിയുന്നതിനെയാണ് മംഗല്യ സൂത്രം എന്ന് പറയുന്നത്. ചരടിൽ തൂങ്ങിക്കിടക്കുന്ന വസ്തു എന്നുള്ള രീതിയിലാകാം താലി എന്നുള്ള അർത്ഥം വന്നത്. ഭർത്താവിന്റെ ദീർഘായുസ്സിനും മറ്റും സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ആ പ്രസാദം താലിയിൽ അണിയാറുണ്ട്. താലി അണിയുന്ന ഒരു സ്ത്രീയെ മംഗല്യവതി അല്ലെങ്കിൽ മംഗല്യധാരി എന്ന് പറയും. അതായത് ഭാഗ്യമുള്ളവൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് സ്വർണത്തിലും മറ്റും താലി നിർമ്മിക്കുമ്പോൾ പഴയ കാലത്ത് അത് പലയോലകളിൽ പ്രത്യേക ആകൃതികളിൽ, ചതുരാകൃതിയിലും മറ്റ് പ്രത്യേക ആകൃതിയിലും ഒക്കെ രൂപകൽപ്പന ചെയ്ത് ധരിച്ചിരുന്നു. താലിലയുടെ രൂപത്തിലും ഒക്കെ അന്നത്തെ കാലത്ത് തന്നെ താലി ധരിച്ചിരുന്നു. ഈശ്വരീയമായ രക്ഷ എന്നുള്ള നിലയിലാണ് പഴയകാലത്ത് താലിയെ ധരിച്ചിരുന്നത്. താളിയോലകളിൽ നിന്ന് താലി നിർമ്മിച്ച് ധരിക്കുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ താലി എന്നുള്ള വാക്ക് വന്നത്. അത് കണ്ഠത്തിൽ അഥവാ കഴുത്തിലായിരുന്നു അണിഞ്ഞിരുന്നത്. മനുഷ്യർ കൂടുതൽ കൂടുതൽ പുരോഗമിച്ചതോടെ പലയോലകൊണ്ടുള്ള താലി മാറി അത് വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും ഒക്കെയായി മാറിയതാണ്. പൊന്നോലയും പൊൻതോടയും പിന്നീട് പൊൻ താലിയായിട്ട് മാറിയതാകാം. താലി വെറ്റിലയുടെയോ അല്ലെങ്കിൽ ആലിലയുടെയോ ഒക്കെ രൂപത്തിലാണ് നിർമ്മിക്കുന്നത്. വെറ്റിലയുടെ രൂപമാകുമ്പോൾ കുറച്ച് നീളത്തിൽ നീളം കൂടിയിരിക്കും. ആലില രൂപമാണെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു ആലിലയുടെ ആകൃതിയിൽ തന്നെ കൃത്യമായിട്ടുണ്ടാകും. ആലിലയുടെയോ വെറ്റിലയുടെയോ ആകൃതി കൂടാതെ മറ്റു പല രൂപത്തിലുമുള്ള താലികൾ വിവിധ ഭാഗങ്ങളിൽ ധരിക്കാറുണ്ട്. തമിഴർ പൊതുവെ മൂന്ന് താലികൾ ഒന്നിച്ചേർത്തുള്ള, അതായത് ത്രിമൂർത്തി സങ്കല്പത്തിലാണ് അവർ താലി ധരിച്ചിരുന്നത്. ബ്രാഹ്മണർ രണ്ട് ചെറിയ താലികൾ ചേർത്ത് ആണ് ധരിച്ചിരുന്നത്. ക്രിസ്തീയ സമുദായത്തിലുള്ളവർ താലിയുടെ മുകളിൽ കുരിശ് രൂപത്തെ നിർമ്മിച്ച് അത് ധരിക്കാറുണ്ട്. പഴയകാലത്ത് ചെറിയ കുട്ടികൾക്ക് രക്ഷയെന്ന പേരിൽ താലി പോലെയുള്ള ആഭരണങ്ങൾ ധരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരും ശ്രീകൃഷ്ണ രൂപത്തെ കൊത്തിയെടുത്ത ആലില താലി അത് രക്ഷയായിട്ട് ധരിച്ചിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ഈ മംഗല്യ സൂത്രത്തിൽ നിന്ന് വിഭിന്നമാണ്. നമ്മളുടെ ഹിന്ദു മതാചാര പ്രകാരം എല്ലാ വസ്തുവിലും ത്രിമൂർത്തി സങ്കല്പമുണ്ട്. മൂലദേ ബ്രഹ്മരൂപായ, മധ്യദേ വിഷ്ണുരൂപടെ, അഗ്രത ശിവരൂപായ എന്നാണ്. അതായത് മൂലഭാഗത്തിൽ ബ്രഹ്മാവും മധ്യത്തിൽ മഹാവിഷ്ണുവും അഗ്രഭാഗത്ത് ശിവഭഗവാനുമായിട്ടാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് അവസ്ഥകളെയാണ് അത് സൂചിപ്പിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളെ കുറിച്ചും പറയുന്നുണ്ട്. കൂടാതെ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ മൂന്ന് കാലങ്ങളെ കുറിച്ചും അതിന്റെ പ്രതിരൂപങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. വിവാഹിതയായ ഒരു സ്ത്രീ താലി ചരടിൽ തന്നെ കെട്ടണമെന്നാണ് പറയുന്നത്. അത് സ്വർണ്ണ ആഭരണത്തിൽ തൂക്കിയിടുകയല്ല, അല്ലെങ്കിൽ അഥവാ സ്വർണ്ണമാലയിൽ തൂക്കിയിടുകയല്ല ചെയ്യേണ്ടത്. 41 ദിവസം വരെ സ്ത്രീ താലി ചരടിൽ തന്നെ കൂട്ടി ഇടുക എന്നുള്ളതാണ്.
അതായത് വിവാഹത്തിന് കിട്ടുന്ന താലി ചരടിൽ 41 ദിവസമെങ്കിലും കുറഞ്ഞത് താലി ഉണ്ടായിരിക്കണം. അതിനുശേഷം ആഭരണത്തിലേക്ക് മാറ്റാം. രജോഗുണ പ്രധാനമായിട്ടുള്ള സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് അവസ്ഥകളിലുള്ള മൂന്ന് ചരടുകൾ കൂട്ടിച്ചേർത്ത് പിന്നെടുത്ത ചരടിലാണ് താലി ധരിപ്പിക്കുന്നത്. ചിലര് മൂന്ന് കൂടാതെ 5, 7 എന്നീ ചരടുകൾ കോർത്തും താലി ഉപയോഗിക്കാറുണ്ട്. ഇപ്രകാരം പിരിച്ചെടുക്കുന്ന ചരട് മഞ്ഞളിൽ മുക്കിയെടുത്ത് മഞ്ഞ നിറം കൊടുത്താണ് വിവാഹ ദിവസം ധരിക്കുന്നത്. താലി ചരട് കെട്ടാനായിട്ട് കഴുത്തിന് പുറകിലാണ്, കണ്ഠത്തിന് പുറകിലായിട്ടുള്ള സ്ഥലത്താണ് താലി ചരട് കെട്ടേണ്ടത്. ഇപ്രകാരം കണ്ഠത്തിന് പുറകിൽ കെട്ടുന്ന കെട്ടിനാണ് പ്രാധാന്യം, താലിയേക്കാൾ പ്രാധാന്യം ആ കെട്ടിനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതൊരവസ്ഥയും നേരിടാനുള്ള മനഃശക്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് താലി കെട്ടേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീയുടെ കഴുത്താകുന്ന പ്രാണസ്ഥലത്തെ ചുറ്റി നിൽക്കുന്നതും ത്രിഗുണാവസ്ഥകളുള്ളതും ത്രിമൂർത്തി ഭാവമുള്ളതുമായിട്ടുള്ള താലിയും കെട്ടുന്ന ദൃഢനിശ്ചയവും കൂടി ചേരുമ്പോൾ മംഗല്യസൂത്രം പ്രപഞ്ചത്തിന്റെ ശക്തി രൂപമായിട്ട് മാറുന്നതായിട്ടാണ് നമ്മളുടെ വിശ്വാസം. ഇപ്രകാരം മംഗല്യസൂത്രം കെട്ടുന്ന വ്യക്തി ജീവാത്മാവിനെ ബന്ധിക്കുന്ന പരമാത്മാവായിട്ട് മാറുകയാണ്. സ്ത്രീ എന്ന ജീവാത്മാവിന്റെ സംരക്ഷണം പുരുഷനാകുന്ന പരമാത്മാവിൽ നിക്ഷിപ്തമായി മാറി എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് സ്ത്രീ ജീവാത്മാവുമായിട്ടും പുരുഷൻ പരമാത്മാവുമായിട്ടും സങ്കല്പിച്ചുള്ള ബന്ധമാണ്. അപ്രകാരം ആ താലിയിലുള്ള അല്പമാത്രമായിട്ടുള്ള പൊന്നിനേക്കാൾ ആ കെട്ടാകുന്ന സങ്കല്പത്തിനാണ് പ്രാധാന്യമുള്ളത്. ഹിന്ദു സംസ്കാര പ്രകാരം സ്ത്രീയുടെ കഴുത്തിൽ പുരുഷൻ താലി കെട്ടുമ്പോൾ താലി കെട്ടിയ പുരുഷനും താലി കെട്ടപ്പെട്ട സ്ത്രീയും പരസ്പരം ബന്ധപ്പെട്ടു കഴിഞ്ഞു എന്നാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ അർത്ഥമാക്കുന്നത്. മംഗല്യസൂത്രം ബന്ധിക്കുമ്പോൾ അത് കഴുത്തിന് പുറകുവശത്ത് വെച്ച് തന്നെ ബന്ധിപ്പിക്കണം എന്നാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത്. ആ നൂല് മുൻപോട്ടെടുത്തിട്ട് മുൻപിൽ വെച്ചിട്ട് കെട്ടാൻ പാടില്ല. അത് വിവാഹ ദിവസവും അല്ലാതുള്ള ദിവസങ്ങളിലും താലി കെട്ടുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. അതായത് കഴുത്തിന് പുറകിൽ ബന്ധിക്കപ്പെടുന്ന ഒരു കെട്ട് ഒരിക്കലും താഴോട്ട് ഊർന്നു പോകത്തില്ല. അതേസമയത്ത് മുൻവശത്ത് ഉള്ള കെട്ട് താഴോട്ട് ഊർന്നു പോകാം. അപ്പോൾ ഒരിക്കലും താഴോട്ട് പോകാത്ത ഒരു പരസ്പര ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെട്ടുമ്പോൾ പുറകിൽ, കഴുത്തിന് പുറകിൽ വെച്ചുകൊണ്ട് തന്നെ കെട്ടണം എന്നാണ് അർത്ഥമാക്കുന്നത്. കഴുത്തിന് പുറകിൽ ഒരു കെട്ടുണ്ടാകുകയും മുൻപിൽ മംഗല്യസൂത്രവും ഉണ്ടാകുകയും ചെയ്യുമ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം രൂപീകരിക്കപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദേശാചാരങ്ങൾ അനുസരിച്ച് താലിക്ക് പല രൂപങ്ങൾ ഉണ്ടാകാം. എന്നാലും ആ അതിന്റെ അന്തരാർത്ഥം ഒന്നു തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും വ്യത്യസ്ത ഭാവത്തിലും രൂപത്തിലുമുള്ള താലികൾ ഉണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാന ഐതിഹ്യം ഒന്നു തന്നെയാണ്. സ്വർണം മുതലായിട്ടുള്ള ലോഹങ്ങളിൽ താലിമാല ഉണ്ടാക്കി അതിൽ താലി കോർക്കുന്ന സമ്പ്രദായമുണ്ട്. എന്നാൽ പ്രകൃതിയിൽ നിന്നെടുക്കുന്ന നാരുകളിൽ മഞ്ഞൾ ചാലിച്ച് അതിൽ താലി ചാർത്തുക തന്നെയാണ് ഏറ്റവും അഭികാമ്യമായിട്ട് നമ്മളുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. താലി പുറമേ കാണപ്പെടുന്നുണ്ട്, താലിയുടെ കെട്ട് പുറമേ കാണപ്പെടുന്നില്ല എങ്കിലും ആ മുൻപിൽ കാണപ്പെടുന്ന താലി പുറകുവശത്തുള്ള കെട്ടിന്റെ ഒരു സൂചന മാത്രമാണ്. അതായത് താലി കെട്ടിന് തന്നെയാണ് താലിയേക്കാൾ പ്രാധാന്യം. ഭർതൃവിയോഗമുണ്ടാകുന്ന ഒരു സ്ത്രീക്ക് താലിക്കെട്ട് അഴിച്ചു മാറ്റാറില്ല, അത് മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. മുറിച്ചു മാറ്റുന്നതിന്റെ ഉദ്ദേശം ദൈവീകമായിട്ടുള്ള ഒരു വിച്ഛേദനമാണ്. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ദൈവീകമായിട്ട് വിച്ഛേദിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. വൈധവ്യം സംഭവിക്കുന്ന ഒരു സ്ത്രീക്ക് സ്വർണമാലയിലാണെങ്കിൽ കൂടിയും അത് മുറിച്ചു മാറ്റിയെടുക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ജീവന് ഈശ്വര സങ്കല്പം എന്ന പോലെ ജീവാത്മാവായിരിക്കുന്ന സ്ത്രീക്ക് പരമാത്മാവായിരിക്കുന്ന പുരുഷനിൽ നിന്ന് വേർപാടുണ്ടാകുമ്പോൾ അഥവാ ഭർത്താവിന് ദേഹവിയോഗം ഉണ്ടാകുമ്പോൾ രക്ഷാപ്രതീകമായി അതുവരെ നിലനിന്നിരുന്ന ആ ബന്ധം അഥവാ കെട്ട് ആ സമയം മുതൽ നഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ അത് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യണം. ഈ അവസ്ഥയ്ക്ക് മംഗല്യസൂത്ര വിച്ഛേദനം എന്ന് പറയും. ഇപ്രകാരം താലിയുടെ പ്രാധാന്യവും അതിന്റെ താലി കെട്ടിന്റെ പ്രാധാന്യവും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ആചാര്യന്മാർ പവിത്രമായിട്ടുള്ള ഈ ജീവാത്മാ പരമാത്മാ ബന്ധത്തെ, അതായത് വൈവാഹിക ജീവിതത്തെ വളരെ വിശേഷപ്പെട്ട ഒരു ബന്ധമായിട്ട് കണക്കാക്കിക്കൊണ്ട് നിലനിന്നു പോരുന്ന ഈ ആചാരത്തിന്റെ മഹത്വം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക്
അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.